എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഞാൻ ആ സിനിമ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ കമ്മിറ്റ് ചെയ്യുക പോലും ഇല്ല. കാര്യം അത് 28 ദിവസം കൊണ്ടാണ് ഈ 56 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ആദ്യം ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ ലിജിനെടുത്ത് കൊടുക്കുമായിരുന്നില്ല. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ ഇത് ഡിസ്കഷനൊക്കെ ചെയ്ത് ഇത് വേണ്ട ഇത് വേണ്ട എന്നുള്ള പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഇത് എനിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്. ഷൂട്ട് സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല, അതായത് ഷൂട്ട് സമയത്ത് ഞാൻ ഈ സീൻ ഇങ്ങനെ എല്ലാം ഉദ്ദേശിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി മാറിയിരിക്കും. അപ്പൊ നമ്മുടെ സുനിൽ കരടിയുടെ നമ്മുടെ അസോസിയേറ്റ് സുനിൽ ഞങ്ങൾ രണ്ടുപേരുടെ ഫ്രണ്ടാണ്. അപ്പം സുനിലിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി അർച്ചന ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കലാണ്, നീ എഴുതിയ സാധനം അതേപോലെ എടുത്തു വെക്കലല്ല പിടിക്കൽ. ഒരു ഉർവശി ചേച്ചിയൊക്കെ ചെയ്തേക്കുന്ന സാധനം മാത്രമാണ് നമ്മൾ ഇത് ഉർവശി ചേച്ചി ചെയ്യണത്. കാരണം അതിൽ നമുക്ക് വേറെ ആരും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാത്തിനും മേ ബി നമുക്ക് ഓപ്ഷൻസ് ആലോചിക്കാൻ പറ്റിയാണ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഡിഫറെന്റ് ആണ്. അതെന്തോ എനിക്ക് മനസ്സിലാക്കാം. അർച്ചന ഫസ്റ്റ് ടൈം എഴുതുകയാണ്, അർച്ചന ഫസ്റ്റ് ടൈം എഴുതുകയാണ്. നാച്ചുറലി അർച്ചന കൺസീവ് ചെയ്ത ഒരു സാധനമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ആ സ്ക്രിപ്റ്റും ഈ അഭിനയിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരും ഈ ക്യാമറമാനും ഒക്കെ ചേർന്നിട്ട് ഇതിനൊരു പുതിയൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോസസ്. അപ്പൊ മേ ബി അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അർച്ചന അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് എഴുതിയ സാധനങ്ങൾ അങ്ങനെ അല്ല നമ്മൾ ലൈക്ക് ഈവൻ ഷീ ഇസ് നോട്ട് സീയിങ് ദ ഫൈനൽ ഔട്ട്. നമ്മൾ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു ഷോട്ടൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അർച്ചന പറയല്ലേ ഇതിങ്ങനെയല്ല, അപ്പൊ സുനിൽ പറയല്ലേ ഇത് ഇതിന് മുമ്പ് ഇത് കഴിഞ്ഞിട്ടും വേറെ സാധനങ്ങളുണ്ട് നീ സമാധാനപ്പെട്. സിനിമാപ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് സംവിധായകൻ ലെജിൻ ജോസ് ആൻഡ് റൈറ്റർ അർച്ചന വാസുദേവ്. വെൽക്കം ടു സിനിമാപ്രാന്തൻ. ഇപ്പം ഏറ്റവും പുതിയ വിശേഷം ഹെർ തന്നെയാണ്. എന്താണ് ഹെർ പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്നത്? സംവിധായകൻ പറഞ്ഞുതുടങ്ങാം. ഇല്ല, ഹെർ ഒരു എന്താ പറയുക, ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഡിഫറെൻറ്റ് സെക്ഷൻസ് ബിലോങ് ചെയ്യുന്ന സ്ത്രീകൾ കടന്നു പോകുന്ന ഡേ ടു ഡേ ലൈഫിൽ അവർ കടന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇപ്പോൾ പോലെ നമുക്ക് ഒരു ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും അത്ര വലിയ കാര്യങ്ങളാവണം എന്നില്ല. പക്ഷേ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവരുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടേണിംഗ് പോയിൻറ്റ്സ് ആവാം ചില ചില കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളെ അവർ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നരേറ്റീവിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഹെർ. എനിക്ക് അർച്ചനോട് ചോദിക്കാനുള്ളത്, നമ്മൾ പലപ്പോഴും കാണുന്ന വിമൻ റിട്ടേൺ ബൈ വിമൻ എന്നുള്ളൊരു സാധനം ഒരുപാട് കണ്ടുവരുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ വ്യത്യസ്ത രീതിയിലുള്ള 5 കഥകൾ പറയുന്ന സ്ത്രീകളുടെ കഥകൾ, ഇപ്പം ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പല സ്റ്റേജിലുള്ള ടേണിംഗ് പോയിന്റ്സ് ഒക്കെ പറയുന്ന കഥകളുണ്ട്. അപ്പം ഈ ഈ 5 കഥകളെ അതും ഒന്നിച്ചു കൊണ്ടുവരിക എന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യം കൂടല്ല. അപ്പം ഇതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? ഇത് നമ്മൾ ആദ്യം ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ ലിജിനെടുത്ത് കൊടുക്കുമായിരുന്നില്ല. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ ഇത് ഡിസ്കഷനൊക്കെ ചെയ്ത് ഇത് വേണ്ട ഇത് വേണ്ട എന്നുള്ള പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആന്തോളജി ഫോമാറ്റ് ആണെങ്കിലും ഹൈപ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ആന്തോളജി ഫോമാറ്റ് ആണെങ്കിലും ഞാൻ ഒരുപാട് പല സ്ത്രീകളുടെ കഥകളും എഴുതിയിട്ടുണ്ടായിരുന്നു, പല കഥകളും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള 5 കഥകളാണ് ഞങ്ങൾ തീരുമാനിച്ച്, പ്രത്യേകിച്ചും ലിജിൻ തീരുമാനിച്ച് ഇത് ചെയ്യാമെന്ന് പറയുകയും പിന്നെ ഒരുമിച്ചുള്ളൊരു വർക്കാണ്. അതിപ്പോൾ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ തീരെ ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു പ്രോസസ്സായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ ഇതൊരു ആന്തോളജി ആയി ചെയ്യാമെന്ന് തന്നെയുള്ള പ്ലാനിങ് ആയിരുന്നു. ഇല്ല, ആന്തോളജി ഇത് സിനിമ എന്നുള്ള ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. ഇത് ലോക്ക്ഡൗൺ സമയത്ത് അർച്ചന ഒരു ഒരു ആ ഫസ്റ്റ് ഒരു ഉറുമ്പ് വെച്ചിട്ട് വരുന്ന ഒരു കഥയുടെ ഒരു ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് പോലെ ഒരു സാധനം അയച്ചു തന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതൊരു ഒരു വിഷ്വൽ സ്ക്രിപ്റ്റാണ്, സാധാരണ നമുക്ക് വരുന്ന സ്ക്രിപ്റ്റുകളൊക്കെ ഭയങ്കര ഡയലോഗ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇത് വളരെ വിഷ്വൽ സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാം, ഈ റൈറ്റിംഗ് പരിപാടി ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പം ഒന്നുകിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അപ്പം അർച്ചന പറഞ്ഞു ഇതിനും ഡെവലപ്പ് ചെയ്യണമെന്നില്ല, ഇത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അർച്ചന എനിക്കൊന്ന് ആ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ എനിക്കൊന്നൊരു 10-10 കഥകൾ ഇങ്ങനെ പല പല സാധനങ്ങൾ എഴുതി തന്നു. അപ്പോൾ അതിൽ ചിലതൊന്നും എനിക്ക് തീരെ വർക്കായില്ല. പക്ഷേ ഇതിൽ കോമഡ് ആയിട്ടുണ്ടായിരുന്ന എല്ലാത്തിലും ഒരു ഫീമെയിലാണ് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നതെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 5 കഥകൾ എടുത്തിട്ട് പിന്നെ നമ്മൾ അതിനെ ഇങ്ങനെ ഒരു ഹൈപ്പർ ലിങ്ക്ഡ് ഒരു സാധനത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ അങ്ങനെ നെക്സ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു പരിപാടിയല്ല ആക്ച്വലി.
പലരും പല സിനിമകളിലായിട്ടും നമ്മൾ കാണുന്നതാണ് സ്ത്രീകളെ പോർട്രേ ചെയ്യുന്ന ഒരു രീതി, ഒന്നെങ്കിൽ ഒരുപാട് ബോൾഡായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിൾസ് മാത്രമുള്ള ഒരു ലൈഫ്. പക്ഷേ ഹെറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡിലിൽ നിൽക്കുക, ആരും ഒരു ക്യാരക്ടറും ഒത്തിരി ബോൾഡാണെന്നും പറയാൻ പറ്റില്ല, എങ്കിൽ അത്ര സർവൈവൽ പീരീഡിലാണെന്നും പറയാൻ പറ്റാത്തൊരു ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്. അത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു അങ്ങനെ ആ രീതിയിൽ പോർട്രേ ചെയ്താൽ മതി എന്നുള്ളത്? എനിക്ക് തോന്നുന്നു അതൊരു വളരെ അൺകോൺഷ്യസ് ആയിട്ട് വന്നതാണ്, കോൺഷ്യസ്ലി അത് ഇങ്ങനെ ചെയ്യാം എന്ന് ആലോചിച്ചിട്ടില്ല. പിന്നെ ഇതൊരു സൂപ്പർഫിഷ്യൽ സ്ക്രിപ്റ്റ് ആക്കണം എന്ന് നമുക്ക് ആലോചിച്ചിട്ടേ ഇല്ല, കാരണം നമ്മുടെ ഒന്നും ലൈഫ് അത്രയും ലാർജ് ദൻ ലൈഫ് ഒന്നും അല്ല അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് യുവർ ക്വസ്റ്റ്യൻ, ഇതുപോലെ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടാവുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അപ്പോൾ എപ്പോഴും അത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അങ്ങനെ നിൽക്കില്ല, മേലെ നിൽക്കില്ല താഴെ നിൽക്കില്ല, നമ്മളെപ്പോഴും ഇങ്ങനെ മുകളിലും താഴെയായിട്ട് തന്നെയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നമ്മളൊരു കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് എടുത്തിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട, അത് നാച്ചുറലായിട്ട് വന്നതിന് അതിന് അതിൻ്റെ പാട്ടിന് വിട്ട് ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കണ്ടത്. ഇതൊരു സ്ലോഗൻ പരിപാടിയിലേക്ക് പോകണ്ടെന്നുള്ളത് ഒരു കോൺഷ്യസ് ഒരു ഒരു ഇതുണ്ടായിരുന്നു നമുക്ക്, അങ്ങനെ ഓൺ ദ ഫേസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോകണ്ട, ലെറ്റ്സ് ടെൽ എ സ്റ്റോറി, അതിലൊരു സബ് ടെക്സ്റ്റൽ ലെവലിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി കിട്ടിയാൽ നല്ലത് എന്നുള്ളൊരു പരിപാടി. അതിൻ്റെ ഈ ഒരു ഇത്രയും ഈ ആർട്ടിസ്റ്റുകളിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? അല്ല ആർട്ടിസ്റ്റുകൾ ഇത് നമ്മളിതിങ്ങനെ ഈ ഓരോ കഥകളും ഇങ്ങനെ പറയുമ്പോൾ ഇത് ഇന്നയാൾ ചെയ്താൽ നന്നാവും, ഇന്നയാൾ ചെയ്താൽ നന്നാവും എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പിന്നീട് അതിങ്ങനെ എന്ത് ഒരു ഒരു ഇതൊരു പ്രോജക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിച്ചപ്പോൾ അങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഒരു ഉർവശി ചേച്ചിയൊക്കെ ചെയ്തേക്കുന്ന സാധനം മാത്രമാണ് നമ്മൾ ഇത് ഉർവശി ചേച്ചി ചെയ്യണത്, കാരണം അതിൽ നമുക്ക് വേറെ ആരും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാത്തിനും മേ ബി നമുക്ക് ഓപ്ഷൻസ് ആലോചിക്കാൻ പറ്റിയാണ്. അപ്പം ഇത് പിന്നീട് ഇത് ഇത്രയും കഥകളായി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്ലബ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുവരാം, ഇങ്ങനെ ഒരു നരേറ്റീവിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു സമയത്തൊക്കെയാണ് നമ്മളിത് അനീഷിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്നത്. അപ്പോൾ അനീഷിനോട് നമ്മൾ പറഞ്ഞതാണ് ഇതിന് ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഈ കഥ ഉറച്ചിച്ച് വേണം, മറ്റതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ അപ്പോൾ അനീഷാണ് സജസ്റ്റ് ചെയ്ത് വേണ്ട നമുക്ക് ഒരു ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളെ തന്നെ വെച്ചിട്ട് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റീച്ചബിലിറ്റി കിട്ടും എന്നുള്ള ആംഗിളാണ് അനീഷ് അത് പറയുന്നത്. എന്നുവെച്ചാൽ മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു എക്സ്പോഷറും റീച്ചും കിട്ടും ഇവരാകുമ്പോൾ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ കുറേ കൂടെ റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളിത് ആദ്യം പിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു ഒരു ഒ ടി ടി ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന, അവർക്ക് വേണ്ടി കാറ്ററിങ് ചെയ്യുന്ന ഒരു ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് പിച്ച് ചെയ്തിട്ടുള്ളത്, ഒരു തിയേറ്ററിക്കൽ പരിപാടിയായിട്ടല്ല. അപ്പോൾ ആ രീതിയിലും അനീഷ് പറഞ്ഞ് ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു കാസ്റ്റ് കിട്ടിയാൽ ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ എല്ലാത്തിലും വർക്കാവും, അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ അതിനുള്ള ഓപ്ഷൻസ് ആലോചിച്ചപ്പോഴാണ് ഈ പാർവതി ഐശ്വര്യ, പിന്നെ ഇവരെ എല്ലാവരെയും നമുക്ക് പ്രീവിയസ്ലി അറിയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പിച്ച് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. പറഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാവരും റെസ്പോണ്ട് ചെയ്തത് ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു ഇതിനോട്. അപ്പോൾ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും ഈസി ആയിട്ട് നടന്നൊരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് ആക്ഷൻ. ഈ പലരും പറയുന്നൊരു കാര്യമുണ്ട്, സിനിമയും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലോട്ടും വരുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ്. ഇപ്പോൾ ലിജിൻ ചേട്ടൻ നേരത്തെ സിനിമകൾ ചെയ്തു, ഫസ്റ്റ് ടൈമാണ് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടൊരു വർക്ക് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഫ്രെയിമിങ്ങിലാണെങ്കിലും അങ്ങനെ ഡയലോഗ്സിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഇതിലങ്ങനെ സിനിമയിൽ നിന്നും ഈ ഒരു ആന്തോളജി അല്ല ഒരു ഒ ടി ടിയിലേക്ക് വരുമ്പം അങ്ങനെ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അത് ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ കോവിഡ് പോസ്റ്റ് കോവിഡ് ഒരു സമയത്ത് നമ്മൾ ഒ ടി ടി കോണ്ടൻറ്റ് ആൾക്കാർ നന്നായിട്ട് കണ്ടിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതിന് ശരിക്കും അതൊരു രണ്ട് കൈൻഡ് ഓഫ് ഒരു വാച്ചിങ് എക്സ്പീരിയൻസ് ആണ്. മറ്റേത് നമ്മളൊരു തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ഒരു ടൈമിൽ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഒരു ഒരു വൈഡർ ക്യാൻവാസിൽ പറയുന്ന ലാർജർ ദാൻ ലൈഫ് സാധനങ്ങൾക്കാണ് ഇപ്പോൾ ഒരു റിസപ്ഷൻ ഉള്ളത്. അതിന് അങ്ങനത്തെ ഒരു സ്കെയിലും പരിപാടികളൊക്കെ ആവശ്യമാണ്, ഈവൻ അതിൻ്റെ ഒരു കോമ്പോസിഷൻ ലെൻസിംഗ് ഒക്കെ തന്നെ അങ്ങനെ വേണം. പക്ഷേ ഇത് നമ്മൾ ഈ പറഞ്ഞ ഒരു ഒരു ഫോൺ മുതൽ ലാപ്ടോപ്പ് മുതൽ ഒരു ടി വി വരെ, അല്ലെങ്കിൽ ഒരു മങ്ങേറ്റം പോലെ ഒരു ഹോം തിയേറ്ററിൻ്റെ സ്ക്രീൻ, അത്രയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഒരു വിഷ്വൽ സ്പേസ് എന്ന് പറയുന്നത്, അപ്പോൾ സ്ക്രീൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പം അതിൽ പറ്റുന്ന രീതിയിലുള്ള കോമ്പോസിഷൻസും പരിപാടികളുമാണ് നമ്മൾ സിനിമാറ്റോഗ്രാഫറായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബേസിക്കലി ഈ ഒരു ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫി അതിന് ശേഷമുള്ള ഒരു ഇമേജിൻ്റെ ഒരു ഒരു ഡിജിറ്റൽ കോൾഡായിട്ടുള്ള ഇമേജസ് ബേസിക്കലി എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അനമോഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. കുറച്ചൊരു സോഫ്റ്റ് ലുക്ക് ആയിരിക്കും, വീഡിയോ ഒരു ലുക്ക് വരില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ ചെറിയ ക്രിയേറ്റീവ് ഡിസിഷൻസ്. അത് ചന്ദ്രു സർവകുമാർ ചന്ദ്രുവാണ് ഡി ഒ പി. അപ്പോൾ പുള്ളിക്കും ആ കാര്യത്തിൽ അങ്ങനത്തെ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ
എന്താ പറയണ്ടേ ഒ ടി ടി എന്നുള്ള രീതിയിൽ ആദ്യമേ തൊട്ട് കൺസീവ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഷോർട്ട് ഡിവിഷനിലും ഒക്കെ അങ്ങനെ ഒരു സാധനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു റൈറ്റർ ഒരു സാധനം എഴുതുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഉണ്ട്. ഇപ്പം ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടാണ് ഈ ഓരോ ആർട്ടിസ്റ്റുകളുടെയും പറ്റി സെപ്പറേറ്റ് ഓരോ റൈറ്റപ്സ് ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പോൾ രമ്യ നമ്പീശൻ, ലിജോ മോൾ, അവരെ പറ്റിയൊക്കെ ഓരോരോ റൈറ്റപ്സ് അവരെ ക്യാരക്ടറായി മാറുന്നതിനെ പറ്റി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ റൈറ്റപ്പ് എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പം എഴുതിയ ടൈമിൽ മനസ്സിൽ കണ്ട ഒരു രൂപം, അത് ഡയറക്ടറുടെ വിഷനിൽ മേ ബി അത് വേറൊരു രൂപമാകാം, അത് ആർട്ടിസ്റ്റിലൂടെ അവർ ചെയ്തു വരുമ്പം വീണ്ടും അതിലൊരു മാറ്റം വന്നേക്കാം. പക്ഷെ എനിക്ക് വായിച്ചെടുത്തോളം എന്താണോ മനസ്സിൽ കണ്ടത് അത് അതേപടി കിട്ടിയൊരു രീതിയാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്. ഇല്ല അല്ലേ, എങ്ങനെയായിരുന്നു ശരിക്കും ആ ഫ്രം റൈറ്റിംഗ് മുതൽ ഈ ഇവരിത് കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ക്യാരക്ടറിലൂടെ ഈ ആക്ടേഴ്സ് അവർ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞിട്ടുള്ളത് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു റിസർച്ച് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് യൂഷ്വലി അധികം പേര് ചെയ്യില്ലല്ലോ. അപ്പം ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആ ലിജിനെ എതിർത്ത് പറയാമല്ലോ അല്ലെ, ലിജിന് പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല. അപ്പം യാ, അപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്ന പോലെ എനിക്ക് പേഴ്സണലി ഒരു പടി മുന്നിലാണ് അവർ പെർഫോം ചെയ്തത്. കാരണം ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള ആളുകളാണ്. എൻ്റെ ആദ്യത്തെ എഴുത്താണ്. അപ്പോൾ ഇത് നമ്മുടെ നമ്മൾ എഴുതിയ ഒരു വരി, ഇപ്പോൾ പ്രത്യേകിച്ച് ഊർവശി മാം ആയാലും പാർവതി ആയാലും ആരായാലും അവരതിന് അവരുടേതായിട്ടുള്ള ഭാവമൊക്കെ കൊടുത്ത് അവർ അഭിനയിച്ച് അത് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുക ഒരു ഒരു ഹൈ റൈറ്റ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പിന്നെ ഓ, ഞാൻ എഴുതിയതിനേക്കാളും ഒന്നോ രണ്ടോ പടി മേലെ ഡെഫിനറ്റ്ലി എല്ലാം കൊണ്ടും ആണ്. പിന്നെ ഇതെനിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് ഷൂട്ട് സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല, അതായത് ഷൂട്ട് സമയത്ത് ഞാൻ ഈ സീൻ ഇങ്ങനെ എല്ലാം ഉദ്ദേശിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി മാറിയിരിക്കും. അപ്പൊ നമ്മുടെ സുനിൽ കാര്യടി നമ്മുടെ അസോസിയേറ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ഫ്രണ്ടാണ്. അപ്പം സുനിലിന്റെ പ്രധാനപ്പെട്ട പരിപാടി അർച്ചന ഇത് പറഞ്ഞ് മനസ്സിലാക്കലാണ്, നീ എഴുതിയ സാധനം അതേപോലെ എടുത്തു വെക്കലല്ല, പിടിക്കല്, അതൊരു റോബിന്. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്നാണ് ഞങ്ങൾ തമ്മിൽ മിക്കവാറും ക്ലാഷ് ആയിരിക്കും. ഞങ്ങൾ കുറെ കാലമായിട്ട് ഫ്രണ്ട്സ് ആണ്, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഡിഫറെന്റ് ആണ്. അതെന്തോ എനിക്ക് മനസ്സിലായി. അർച്ചന ഫസ്റ്റ് ടൈം എഴുതുകയാണ്, അർച്ചന ഫസ്റ്റ് ടൈം എഴുതുകയാണ്. നാച്ചുറലി അർച്ചന കൺസീവ് ചെയ്ത ഒരു സാധനം ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ആ സ്ക്രിപ്റ്റും ഈ അഭിനയിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരും ഈ ക്യാമറമാനും ഒക്കെ ചേർന്നിട്ട് ഇതിനൊരു പുതിയൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോസസ്. അപ്പൊ മേ ബി അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അർച്ചന അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് എഴുതിയ സാധനങ്ങൾ അങ്ങനെയല്ല നമ്മൾ ലൈക്ക് ഇവൻ ഷീ ഇസ് നോട്ട് സീയിങ് ദ ഫൈനൽ ഔട്ട്. നമ്മൾ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു ഷോട്ടൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അർച്ചന പറയാം, അല്ലേ ഇതിങ്ങനെയല്ല. അപ്പം സുനിൽ പറയാം, ഇത് ഇതിന് മുമ്പ് ഇത് കഴിഞ്ഞിട്ടും വേറെ സാധനങ്ങളുണ്ട്, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ അർച്ചന സമാധാനം. ഇപ്പം എനിക്കൊന്ന് എഡിറ്റൊക്കെ ചെയ്ത് ഇപ്പം സിനിമ കണ്ടു കഴിഞ്ഞപ്പം വലിയ പരിക്കില്ല എന്ന്. ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണോ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നത്? മുഴുവനായിട്ടില്ല, കുറച്ച്. അതെ, സത്യം പറഞ്ഞാൽ മതിയല്ലേ, അല്ല എനിക്ക് തോന്നുന്നു. പഗ്ലിഷൻ പറഞ്ഞ പോലെ ജോക്സ് പാട്ട് എനിക്ക് തോന്നുന്നു ഈ എഴുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. അപ്പം നമ്മൾ അതൊരു വിഷ്വൽ സ്ക്രിപ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ശരിക്കും ഇത് വിഷ്വലി പ്രത്യേകിച്ചും നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു കണ്ടിന്യൂയിങ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എൻ്റെ റൈറ്റിംഗ് കുറേയും കൂടെ കുറച്ചുകൂടെ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ നാച്ചുറലി അങ്ങനെ വരുമായിരിക്കും. പക്ഷേ അതൊരു മെയിൽ എങ്ങനെ കാണുന്നു, പ്രത്യേകിച്ച് ആസ് എ ഡയറക്ടർ ലിജൻ എങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് ഈ ഓരോ കാര്യത്തിലും ഇപ്പം നമ്മൾ ആലോചിക്കുന്ന രീതിയിലാവണം എന്നില്ല വേറൊരാളത് കാണുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. ആ രീതിയിൽ ഡെഫിനറ്റ്ലി വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്കത് ലിജൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തമ്മിലുള്ള ഇങ്ങനത്തെ കോൺവെർസേഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സീരിയസ് ആയി നോക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്ന് എനിക്കറിയാം, മനസ്സിലായി. പക്ഷെ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, പിന്നെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചോദിക്കാൻ പറ്റുക. ഇപ്പോൾ ഉർവശി മാം എന്തെങ്കിലും ചെയ്ത ഉർവശി മാമിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഓഫ്കോഴ്സ് ലിജൻ ആസ് എ ഫ്രണ്ട് എനിക്ക് ചോദിക്കാം, അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നോട്ട് വെൻ യു ഹാവ് ടു പാക്ക് അപ്പ് ആൻഡ് യു നോ സെൻഡ് ദ ആർട്ടിസ്റ്റ് അറ്റ് 5 o'clock, അപ്പോഴാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സുനിലിൻ്റെ പ്രധാനപ്പെട്ട ജോലി അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ളതിനൊക്കെ കൂടുതൽ അർച്ചനയ്ക്ക് ക്ലാസ് എടുക്കലായിരുന്നു. ഇത് പറഞ്ഞു ചോദിച്ചില്ല, ചോദ്യം അങ്ങനെയായിരുന്നില്ല. അല്ല, അത് ഹാപ്പൻസ്. അത് ഞാൻ പറഞ്ഞ, അത് ഇപ്പം ഞാൻ വേറൊരു ഡയറക്ടർക്ക് വേണ്ടി ഒരു സിനിമ എഴുതുകയാണെങ്കിൽ അത് എഴുതിയ അയാൾക്കിടെ എല്ലാ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതൊക്കെ അതിൽ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം.
പക്ഷെ നമ്മൾ അതിനോട് ഓവർ അറ്റാച്ച്ഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ അത് എന്താ പറയുക, മനഃപൂർവ്വം ചെയ്യുന്നൊരു സാധനമല്ല അത്. നമ്മളൊരു ഫസ്റ്റ് ടൈം അതിൽ ചെയ്യുമ്പോൾ മേ ബി ബിക്കോസ് ഈ പറഞ്ഞ പോലെ അർച്ചന ഫസ്റ്റ് ടൈം ആണ്, അർച്ചനയ്ക്ക് ഇതിന് മുമ്പ് സിനിമയിൽ വേറെ രീതിയിലൊന്നും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇത് ഞാൻ ഉദ്ദേശിച്ചല്ല, ഇത് കൈവിട്ട് പോകുക എന്നുള്ളൊരു ആങ്സൈറ്റിയുടെ പുറത്താണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. നമുക്ക് ഫസ്റ്റ് സിനിമ സംസാരിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പോൾ ഫ്രൈഡേ മുതൽ ഹെറു വരെയുള്ള അതെ, അന്ന് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല, ഞാൻ അന്ന് കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു, എനിക്കത് പറ്റില്ല. ഇപ്പൊ 2012 മുതൽ ഇപ്പൊ 24 ഒരു 12 വർഷത്തെ ഒരു ജേണി. ഇപ്പം എനിക്കൊന്ന് മലയാളത്തിലെ ഹൈപ്പർ ലിങ്ക് സിനിമകളുടെ ഒക്കെ ഒരു തുടക്കം ഫ്രൈഡേയിൽ നിന്നാണ് തന്നെ പറയാം. ട്രാഫിക് ഉണ്ടായിരുന്നു സ്റ്റിൽ, എന്നാലും അത് തുടക്കകാലം, അതൊരു ഒരു വർഷത്തെ ഗ്യാപ്പിലൊക്കെ ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ഒരുപാട് അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ ഒരു സ്പേസ് ഉള്ള ടൈമായിരുന്നു, ഓഡിയൻസ് കുറച്ചുകൂടെ റിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ എക്സ്പെരിമെന്റൽ സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഡയറക്ടറാണോ? എക്സ്പെരിമെന്റൽ സിനിമകൾ എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ഒരു 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 പ്രൊഡ്യൂസർ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭമൊന്നും ഇല്ലെങ്കിലും നഷ്ടം വരുത്താതിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ലെവലിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തിട്ട് ചെയ്യാവുന്ന എക്സ്പെരിമെൻറ്റ്സൊക്കെ നമുക്ക് ചെയ്യാം, അതല്ലാത്തതൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം പൈസയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു യൂഷ്വൽ പരിപാടിയായിട്ട് അല്ലാത്ത എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് അതിൻ്റെ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ സബ്ജക്ട് സെലക്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലോ ട്രീറ്റ്മെൻറ്റിലോ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് അതിലൊരു. ഇത് ഫ്രൈഡേ ചെയ്ത ടൈമില് ഇതേ തൊട്ട് തന്നെ ആയിരുന്നു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം അന്ന് ആയിരുന്നു എന്റെ ഫസ്റ്റ് ഫിലിമാണ് ഷാനവാസ് സമയത്ത് ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ല. അപ്പൊ ഡെഫിനറ്റ്ലി ആ സമയത്ത് ആ ഒരു റിസ്ക് ഉണ്ട്. അപ്പം സാൻഡ്രയുടെ ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ നമുക്ക് അതില് അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ അത് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഞാൻ ആ സിനിമ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ കമ്മിറ്റ് ചെയ്യുക പോലും ഇല്ല. കാര്യം അത് 28 ദിവസം കൊണ്ടാണ് ഈ 56 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ക്ലൈമാക്സ് കംപ്ലീറ്റ് ഒരു കായലിൻ്റെ നടുക്കൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. എങ്ങനെ അതൊക്കെ ചെയ്തു എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അതിനുള്ളതല്ല. അന്ന് നമ്മൾ ചെറിയ പ്രായമാണ്, നമുക്ക് പറഞ്ഞാൽ സിനിമ ചെയ്യാനുള്ള ഒരു ആ ഒരു ഫസ്റ്റ് പടം ചെയ്യാനുള്ള ഒരു ഡ്രൈവിൽ. പിന്നെ അന്ന് നമ്മുടെ കൂടെ ഉള്ളതല്ലേ, ഇപ്പോൾ സാജിദൊക്കെ അടക്കം സാജിദും നജീമും അങ്ങനെ ഒരു ഭയങ്കര എനർജിയുള്ള ഡ്രൈവുള്ള ഒരു ടീം കൂടെ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക സ്ട്രെങ്ത് ഉണ്ടല്ലോ അത്. നമ്മളിപ്പോ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതിനു മുൻപ് ഇറങ്ങേണ്ടിയിരുന്ന ചേര എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നത് ഇപ്പോഴും അനൗൺസ്മെന്റ് കഴിഞ്ഞു അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് ഓഡിയൻസ് ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു വർക്കാണ്. അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് പറയാൻ? അതിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി, അതിടയ്ക്ക് ചെറിയ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കാരണം ഒന്ന് ഒരു ബ്രേക്ക് വന്നതാണ്. ഇപ്പൊ ഷൂട്ട് കംപ്ലീറ്റ് ആയി, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വളരെ കുറച്ച് ജോലികൾ തീരാനുള്ളൂ അത് ആക്ച്വലി. ഉടനെ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ. അപ്പം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടെ അല്ലേ അച്ഛന, അപ്പം ഈ ഈ റൈറ്റിങ്സിലോട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? റിലിജൻകാരനാണ്, എനിക്ക് പൊതുവെ എഴുതാൻ മടിയാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടുള്ളത് ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പൊസിഷനിൽ വന്നിട്ട് അത് പ്രാക്ടിക്കലി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അത് മേ ബി അതിലൊരു സ്പാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്നിലൊരു സ്പാർക്ക് ഉണ്ട് എഴുതാൻ എന്നുള്ളത് കണ്ടുപിടിച്ചത് ലിജിനാണ്. അതിൽ ഫുൾ ക്രെഡിറ്റ് ലിജിൻ തന്നെയാണ്. പിന്നെ അതുപോലെ എഴുതാൻ എഴുതാതിരിക്കുന്ന ഒരു സ്റ്റേജും എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എഴുതാൻ ഇപ്പോൾ എഴുതുമെന്ന് നമ്മളോട് ഒരാൾ നമ്മളോട് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും പുഷ് ചെയ്ത് എഴുതണം, ഇനിയും മേ ബി ഇതൊരു സംതിങ് എന്ന് ഇനിയിപ്പോൾ അറിയില്ല. ഇനി വേറെ എഴുത്തുകാരേന് അദ്ദേഹം കിട്ടാത്തതുകൊണ്ടാണോ അറിയില്ല, പക്ഷേ ഇ കീപ്സ് പുഷിങ് സോ അങ്ങനെയാണ്. അപ്പോൾ അത് അത് തന്നെയാണ് കാരണം. പിന്നെ എഴുതുമായിരുന്നു, ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒന്നുമല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ നമുക്ക് മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു. ആ അത്രയൊക്കെ തന്നെയേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള എഴുത്തും അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആണ് കൂടുതലായിട്ടും എഴുത്തുമായി കിട്ടിയിട്ടുള്ള. എന്തായിരുന്നു ഡോക്ടറേറ്റ് ഫിലിം സ്റ്റഡീസ്? ഓക്കെ, പിന്നെയും ഭാവിയിൽ സിനിമകൾ എഴുതാൻ തന്നെയാണോ ഇനിയുള്ള പ്ലാൻ? വരും പോലെ നോക്കാം, അത്രയേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഇത് അടുത്തത് ചെയ്യണം അങ്ങനത്തെ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും സിനിമയിലാകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും കഷ്ടമാണ് നടക്കാനായിട്ട്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കാനായിട്ട്. സോ ഈ ഒരു ഭാഗം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അതിൻ്റെ വഴിക്ക് വരട്ടെ എന്ന രീതിയിലേ ഉള്ളൂ. ഇതിപ്പം ഹെറിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ പുരുഷന്മാർക്കും പറയാനുണ്ട് അല്ലെ, മെയിൽ പെർസ്പെക്റ്റീവും ആളുകൾ കാണണം ചിന്തിക്കണം എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പലരും സ്ത്രീകളുടെ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ കേൾക്കുന്നുള്ളൂ. ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ ഇതുപോലെ ഒരു കഥ കിട്ടിയാൽ ചെയ്യുമോ?
ചെയ്യും. പക്ഷേ അതിൽ എനിക്ക് പറഞ്ഞ എന്തെങ്കിലും ഒരു നമ്മളിപ്പം എനിക്കും നമ്മളിവിടെ വരുന്ന 98% കഥകളും മെയിൽ പെർസ്പെക്റ്റീവിൽ പറയുന്ന കഥകളാണ്. അപ്പോൾ അത് അതിനൊരു ക്ഷാമമൊന്നുമില്ല. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ നോർമലി ഒരു സിനിമ ആലോചിച്ചാൽ അതും ഒരു മെയിൽ ഇതിൽ പോകുന്നൊരു ഒരു കഥയായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു കറണ്ട് ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നില്ല നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നാച്ചുറലി അത് അങ്ങനെയായിരിക്കും. തിരിച്ച് ഇതിനായിരിക്കും ചിലപ്പോൾ നമുക്കൊരു, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് പറഞ്ഞപ്പോഴും എനിക്കതിൽ രസമായിട്ട് തോന്നിയൊരു സാധനമാണ്. നമ്മൾ ഞാനൊരു ഒരു ഒരു വുമൻ ഓറിയൻറ്റഡ് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിരിക്കുകയും ചെയ്യും. ഒട്ടും എന്താ പറയണ്ട ഒരു ഓർഗാനിക്കലി ഇവോൾവ് ആവുന്ന ഒരു സാധനമൊന്നും ആവണമെന്നില്ല. പക്ഷേ അർച്ചന പറഞ്ഞ കഥകളിലുള്ള എല്ലാ ഇഷ്യൂസിനും വളരെ ആ ഒരു എന്താ പറയണ്ട ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഒരു വോയിസ് ഉണ്ടായിരുന്നു എൻ്റെ അത്. പിന്നെ അതിന് ഒരു ബ്രെവിറ്റി ഉണ്ട്, എഴുതുന്ന സാധനങ്ങൾക്ക് വളരെ ബ്രെവിറ്റി. എനിക്ക് അങ്ങനത്തെ റൈറ്റിംഗ് ബേസിക്കലി ഇഷ്ടമാണ്. മറ്റേ റൈറ്റ് സൈഡിൽ മുഴുവൻ ഡയലോഗ് കാണുന്ന സാധനങ്ങൾ കണ്ടാലേ നമുക്ക് ഭ്രാന്താവും. അപ്പോൾ ഇത് വളരെ ബ്രീഫായിട്ട് ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഒരു പഞ്ചുള്ള ഭയങ്കര കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് എന്നാൽ വളരെ ബ്രീഫ് ഒരു ബ്രീഫാണ്. അപ്പോൾ ആ ഒരു ബ്രെവിറ്റി എലമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ട ക്വാളിറ്റീസാണ്. പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. അതിനെ എൻ്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് ഇടേണ്ടി വരും. ബട്ട് യു ക്യാൻ ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ബാക്കിയൊക്കെ അർച്ചനയുടെ എന്താ പറയണ്ടേ ഹാർഡ് വർക്ക് തന്നെയാണ്. അർച്ചനയ്ക്ക് ഇതിലൊരു മെയിൽ പെർസ്പെക്ടീവ് ഒരു കഥ എഴുതാനായിട്ട് താല്പര്യമുണ്ട്? അല്ല, ഓഫ്കോഴ്സ്, നമ്മള് നമ്മുടെ ചുറ്റും ഇപ്പൊ നമ്മൾ ഞാനൊരു സ്ത്രീയാണെന്നുള്ളത് വെച്ച് അത് ഒഴിച്ചു വെച്ച് ബാക്കി നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെയാണല്ലോ നമ്മളുള്ളത്. ഇപ്പൊ വീട്ടിലായാലും അങ്ങനെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വുമൻ തിങ് റൈറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതും എല്ലാവരും ആടുകളാണ്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഐഡിയാസ് ഉണ്ട്. പക്ഷെ എങ്ങനെ വരും എന്ന് നോക്കാം. എന്നാലും ഹെർ ഉടനെ ഈ ആഴ്ച തന്നെ റിലീസ് ആവണം. നവംബർ 29 റിലീസ് ആവുകയാണ്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള പല സ്ഥലത്തു നിന്നുമുള്ള ഒരുപാട് സ്ത്രീകൾക്ക് മാത്രം ഞാൻ പറയുന്നില്ല, പലർക്കും എല്ലാവർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ് ഹെർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.